അല്ല ഭാര്യയോട് ചോദിക്കട്ടെ ആ റൊമാൻറ്റിക് ആണോ നമുക്ക് ഓരോ ആൾക്കാർക്കും ഒരു ലവ് ലാംഗ്വേജ് ഉണ്ട് എന്ന് പറയില്ലേ നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്നു നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടാണ് ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ചിലർക്കെന്ന് വെച്ചാൽ കുറേ പൂ തരുന്നതായിരിക്കും ലവ് ലാംഗ്വേജ് പക്ഷെ ഇതങ്ങനെയല്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഞാൻ ഫസ്റ്റ് ഞാൻ എവിടെ വേണമെങ്കിലും ഇരുന്ന് ഉറങ്ങാൻ പറ്റുന്നയാളാണ് എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു ദിവസം ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ ഞാൻ താഴത്തെ നിലയിൽ സോഫയിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഞാൻ രാത്രി ഏതോ ഒരു സമയത്ത് എണീക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത പ്ലഗിൽ കൊണ്ടൊരു മറ്റേ കൊതുക് വരാണ്ടിരിക്കാനുള്ള സാധനം കുത്തിവെച്ചിട്ടുണ്ട് ഒരു പുതപ്പുണ്ട് ഒരു ഗ്ലാസ് വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെക്കാട്ടിലും ഞാൻ ശരിക്കും ആസ്വദിക്കായിരുന്നു അന്നപൂർണ പറയുന്നത് ഇങ്ങനെ കേട്ട് ഓ അപ്പൊ കൈലാസ് എന്ത് കെയറിംഗ് ആണ് ശരിക്കും ഇപ്പത്തെ ജനറേഷനൊക്കെ അത്രയും കെയറിംഗ് ആയിട്ട് നോക്കുന്നത് ചുമ്മാ നമ്പർ അതായത് ഒറ്റ അടിക്ക് ഇങ്ങനെ ബലൂണൊക്കെ ഒരു സൂചി വെച്ച് പൊട്ടിക്കുകയല്ലേ ചെയ്തോ അല്ല ആക്ച്വലി ഇത്രയും കെയറിങ് അത് ഒക്കെ കൊടുക്കുന്നു ഓക്കെ ആസ് എ വൈഫ് നമ്മൾ കെയർ ചെയ്യണം അതാണല്ലോ ഭഗവാന്റെ പോലും ഇക്വാലിറ്റി അതൊന്നുണ്ട് മാത്രല്ല ഭഗവാൻ സ്നേഹം ദേവീനെ അത്ര സ്നേഹിക്കുക നിങ്ങക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് വേറൊരു കാര്യം എന്താ അറിയോ നിങ്ങളുടെ പേര് ഞാനൊരു ശിവഭക്തയാണോ ദേവിയുടെയും ഭയങ്കര ഞാനും ശരിക്കും ശിവഭക്തയാണ് ദേവിയുടെ ഭക്തയാണ് അപ്പം എനിക്ക് കൈലാസ് അന്നപൂർണ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര ഇഷ്ടമായി അതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതൽ പറയുവാണെങ്കിൽ മോൻ്റെ പേരിട്ടിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അതിനെക്കാട്ടിലും ഇഷ്ടമായി എനിക്ക് നിങ്ങളുടെക്കാട്ടിലും ഫാൻസ് കൊച്ചിനാന്ന് തോന്നുന്നു മോൻ്റെ പേര് സമന്യു രുദ്ര എന്നാണ് സമന്യു എന്നുള്ള പേരും രുദ്ര എന്നുള്ള പേരും ശിവന്റെ പര്യായങ്ങളാണ് ഇത് വൈഫിന്റെ ഇഷ്ടമാണ് വൈഫിന്റെ പക്ഷെ ഞങ്ങളൊക്കെ അറിയപ്പെടുന്ന രുദ്രപ്പനാണ് ശരിക്കും അങ്ങനെ ഒരു റേർ പേരിട്ട് ഭഗവാന്റെ തന്നെ അത് ഭക്തയായതുകൊണ്ട് ഇട്ടതാണോ എനിക്കിങ്ങനെ ശിവന്റെ പേര് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത്ര കോമൺ അല്ലാത്ത പേരുകൾ വേണമെന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്ന് പിന്നെ കോവിഡ് സമയമായിരുന്നല്ലോ ഞങ്ങൾക്ക് ആലോചിക്കാൻ ഒരുപാട് നേരം എന്റെ അമ്മയാണ് ഇങ്ങനെ ഒരു പേരായിട്ട് സമന്യു എന്നുള്ള പേര് നമ്മൾ ആരും കേട്ടിട്ടില്ല അങ്ങനെ ഒരു പേര് ശിവനുള്ളതായിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു പേരുണ്ടെന്ന് ഞാനും സത്യം ഇപ്പോഴാ അറിയുന്നത് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഭയങ്കര ഫാമിലി ഓൾവേസ് ബ്ലെസ് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എനിക്ക് ശരിക്കും ചേച്ചിയെ കണ്ടപ്പോ ഇവിടെ ഒരാള് ഒരു ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായ ഒരു ഡയലോഗ് ഉണ്ട് അത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് സൈഡിലിരുന്നിട്ട് ഭയങ്കര കോംപ്ലക്സ് അടിക്കുന്നു ഒരിക്കലില്ല ഞാൻ പറയുന്നത് എന്താ അറിയോ എന്നെക്കാട്ടിലും എത്രയോ ഭംഗിയാണ് ശരിക്കും എന്തെല്ലാം കഴിവുകളുണ്ട് ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നല്ലേ ഞാനൊരു പാവം വീട്ടമ്മ ഇങ്ങനെ ഞാനിങ്ങനെ ഞങ്ങള് വരുന്ന വഴിക്ക് പറഞ്ഞുകൊണ്ട് വരായിരുന്നു ഒരു 3 വർഷം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയം ആ ഒരു സമയം കൊണ്ട് ഇത്രയും മലയാളികളുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു ഈശ്വര അനുഗ്രഹം പിന്നെ എന്നെ കുറച്ച് സ്നേഹിക്കുന്ന കുറച്ച് അമ്മമാരുണ്ട് ആ അമ്മമാരുടെ മോളായിട്ട് ജീവിക്കുകയാണ് ഇപ്പോഴും ആ ഒരു സ്നേഹമാണ് എൻ്റെ ശക്തി സത്യം അതില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയല്ല പിന്നെ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങളുടെ വിശേഷം ചോദിക്കട്ടെ എന്നാന്നോ ഇത് മ്യൂസിക് ഡയറക്ടർ അന്നപൂർണ അഡ്വക്കേറ്റ് ആണ് ഇത് രണ്ടും രണ്ട് മേഖലയാണ് അല്ലേ ഇത് എങ്ങനെയപ്പോ അത് ചേർന്നേ എനിക്കത് അതുകൊണ്ട് ഉപദ്രവം ഇല്ലാതെ പോകുന്നു പക്ഷേ എന്നാ ലവ് മാരേജ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു ലവ് ആൻഡ് മാറി എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് മ്യൂച്വൽ ആയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ശ്രീഗോവിന്ദ് എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആള് മരിച്ചുപോയി ഇപ്പം എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആള് അന്നപൂർണയും വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത് പിന്നെ പരസ്പരം അറിയാവുന്ന നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അറിയാവുന്ന ആൾക്കാരാവുമ്പോഴാണല്ലോ നന്നാവും പോസിറ്റീവ്സ് മാത്രം അറിഞ്ഞിട്ട് ചിലപ്പം കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നെഗറ്റീവ്സ് അറിയുമ്പോൾ ഒരു ഷോക്ക് ആയിരിക്കുമല്ലോ പലർക്കും തീർച്ചയായിട്ടും ലവ് മാരേജ് ആണ് ബെസ്റ്റ് നമ്മൾ ആ കൂടുതൽ അറിഞ്ഞ് ഞങ്ങളുടെ ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടപ്പോഴേ അങ്ങ് പ്രേമിക്കാന്ന് വിചാരിച്ച ആൾക്കാരല്ല ഞങ്ങൾ കുറേ നാള് ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ നമ്മൾ ഒരാളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഞാനെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവതരിപ്പിച്ചപ്പം അന്നപൂർണയുടെ അമ്മ ചോദിച്ച കാര്യം
ഞങ്ങൾ ഇത്ര നാളായിട്ട് എന്തായാലും പറയാത്തെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇല്ല, അവർക്ക് അറിയാതെ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ പറയുമ്പോഴാണ് ആള് ഷോക്ക് ഡൗൺ. ഞങ്ങൾ അങ്ങനെ ഒരു ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് മാത്രം മുമ്പോട്ട് വരുന്ന ആൾക്കാർ. പക്ഷെ എനിക്കൊന്ന് നമ്മൾ ഈ രണ്ടുപേര് ഇഷ്ടത്തിലാവുമ്പോ മറ്റേ ചുറ്റുമുള്ള ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാവും എന്ന് പറയുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുക്കല് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടതൊക്കെ പറഞ്ഞു, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു, ആ മ്യൂസിക് ഡയറക്ടർ കൈയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അന്നെന്ന് വെച്ചാൽ സിനിമയൊന്നും ചെയ്തിട്ടില്ല, അഡ്വർടൈസ്മെന്റ്സ് ആയിരുന്നു ചെയ്തിട്ട്. അപ്പൊ ഇതാ ഫസ്റ്റ് ചോദിച്ചു. അപ്പൊ എല്ലാവർക്കും ഇത് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ ആരോടും ഒരു പക്ഷെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയാൽ നമുക്കറിയാം. ഇപ്പൊ ഈ പറഞ്ഞ ശ്രീഗോവിന്ദിന്റെ അമ്മയാണ് എനിക്കൊന്ന് ഫസ്റ്റ് ഞങ്ങളെ കണ്ടപ്പെട്ടേ ഞങ്ങളെ കളിയാക്കുമായിരുന്നു. നിങ്ങൾക്ക് നിശ്ചയില്ലെങ്കിൽ നാട്ടുകാരെ ഒരുമിപ്പിക്കാൻ പറയുന്നത്. പക്ഷെ കെലസ് എനിക്കത് 16 വയസ്സിലാന്ന് തോന്നുന്നു അല്ലെ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തത്? അത് കുഞ്ഞുനാള് മുതൽ ഇഷ്ടമായിരുന്നു അതോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം സ്കൂളിലത്തെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഞാനും ജോൾസ് നസിംഗ ജോൾസിനൊക്കെ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് റൂമിൽ ബോർ അടിച്ചിരുന്നപ്പോൾ അന്ന് ഈ ആൽബംസ് ഒരുപാട് ഇറങ്ങുന്ന സമയം, മ്യൂസിക് ആൽബംസ് മലയാളത്തിൽ, ചുമ്മാ ഒരു ബോറടി മാറ്റാനായിട്ട് ഒരു പാട്ട് സ്വയം എഴുതി, എന്നുവെച്ചാൽ എഴുതിയെന്നൊന്നും പറയാൻ പറ്റില്ല, വായിൽ വന്ന നമുക്ക് വന്നതെല്ലാം കൂടെ എഴുതി ഒരു ട്യൂണാക്കി ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തപ്പോ പെട്ടെന്ന് ഇത് കൊള്ളാം. മധുരിക്കും നിന്നുടെ സ്മൃതികളിൽ നിന്നും മലർ മഴ പൊഴിയും ഈ പുഞ്ചിരി, നിനക്കു ഞാൻ കരുതിയോരാത്മസംഗീതത്തിൻ രാഗങ്ങളാകുവാൻ മോഹിക്കുന്നു, രാഗങ്ങളാകുവാൻ മോഹിക്കുന്നു. ഇതായിരുന്നു ആ പാട്ട്. കൈലാസ്, ഞാൻ സത്യം പറയണല്ലോ, എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. എന്താ പറയുക, നമുക്ക് ഇപ്പൊ പുറത്ത് ഭയങ്കര മഴ, പാട്ട് ഇതുപോലെ അല്ലേ, നമുക്കൊരു ഒരു പെർട്ടിക്കുലർ മൂവ്മെന്റ് സന്തോഷിക്കാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ എന്നാ വേണം ഇതിലാ.